Hi friends, welcome back to my channel. ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുൻഗണന ക്രമീകരിച്ചുകൊണ്ട് എത്രത്തോളം അത് നടപ്പിലാക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതും മൂല്യവത്തായതുമായ കാര്യങ്ങൾ നീട്ടിവെക്കാതെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണിത്. വില്യം മാത്യൂസ് പറഞ്ഞു, വിജയത്തിൻ്റെ ആദ്യ നിയമം ഏകാഗ്രതയാണ്. എല്ലാ ഊർജങ്ങളെയും ഒരു ബിന്ദുവിലേക്ക് വളച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കാതെ നേരിട്ട് ആ ബിന്ദുവിലേക്ക് പോകുക. ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് ബ്രയാൻ ട്രേസി പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ജോലികളിൽ ഏറ്റവും മൂല്യമുള്ളവ ഏതെല്ലാമാണ്? രണ്ടാമത്തേത്, ഒരു ജോലി നന്നായി ചെയ്ത് ഫലം കിട്ടാൻ നിങ്ങൾക്ക് മാത്രം കഴിയുന്നത് എന്താണ്? അതായത്, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല. മറ്റാര് ചെയ്താലും നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് കിട്ടില്ല. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും, അത് കണ്ടെത്തുക. മൂന്ന്, ഇപ്പോൾ നിങ്ങളുടെ സമയം ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗിക്കാം? ഈ മൂന്ന് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കണം. എല്ലാ ജോലികളും ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചില ജോലികൾ നീട്ടിവെച്ചേ മതിയാകൂ. ഏത് ജോലി നീട്ടിവെക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മികവ്. തീരെ പ്രാധാന്യം കുറഞ്ഞ ജോലികൾ ആയിരിക്കണം ഇങ്ങനെ നീട്ടിവെക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ജോലികൾ അവരെ ഏൽപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായ ബാരറ്റ് ബഫറ്റിനോട് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഏത് സമയത്തും എനിക്ക് തീർത്തും അപ്രധാനമായ കാര്യങ്ങളോട് ഞാൻ നോ പറയും. നിങ്ങളുടെ സമയത്തിന് വലിയ വില നൽകണം. അത് നിങ്ങൾക്ക് പ്രധാനമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂല്യവും ഇല്ലാത്ത കാര്യങ്ങളോട് തീർത്തും നോ പറയുക. കുറഞ്ഞ മൂല്യം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയും കുറക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ കഴിയും. ഇന്ന് ആളുകൾ ഒരുപാട് സമയം വെറുതെ കളയുന്നു. ടി വി കണ്ടും ഫോൺ നോക്കിയും ഗെയിം കളിച്ചും സമയം പാഴാക്കുന്നു. ഇതിന് പകരം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യുക. എന്തെങ്കിലും പഠിക്കുക, കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ക്രിയേറ്റീവ് ആയ എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ടൈം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ് ABCD മെത്തേഡ്. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ഉയരത്തിൽ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന സിമ്പിൾ മെത്തേഡാണ് ABCD മെത്തേഡ്. നിങ്ങൾ നാളെ ചെയ്യേണ്ട ജോലികൾ തലേന്ന് തന്നെ ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ട ജോലിയുടെ മുകളിൽ എ എന്ന് അടയാളപ്പെടുത്തുക. രണ്ടാമത് ചെയ്യേണ്ടത് ബി എന്നും മൂന്നാമത് ചെയ്യേണ്ടത് സി എന്നും അടയാളപ്പെടുത്തുക. എ എന്ന് അടയാളപ്പെടുത്തിയ ജോലികൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. അവ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് ഫലവും ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഫലവും ലഭിക്കുന്നതായിരിക്കും. അത്തരം ജോലികൾ ആയിരിക്കണം എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെയുള്ള ജോലികൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ A1 എന്നും A2 എന്നും A3 എന്നും അടയാളപ്പെടുത്താം. അതിൽ ആദ്യം A1 ചെയ്യുക, എന്നിട്ട് A2 A3 ചെയ്യുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ B എന്ന് അടയാളപ്പെടുത്തുക. എ എന്ന ജോലികളെക്കാളും മൂല്യം കുറഞ്ഞതായിരിക്കും ബി എന്ന ജോലികൾ. എ ജോലി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബി ജോലിയിലേക്ക് പ്രവേശിക്കുക. അടുത്തത് സി ജോലികളാണ്. എയും ബിയും ജോലികളെക്കാൾ മൂല്യം കുറഞ്ഞതാണ് സി ജോലികൾ. എയും ബിയും ചെയ്തതിന് ശേഷം മാത്രം സി ജോലി ചെയ്യുക. ഇത് നിങ്ങൾക്ക് സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഡി ജോലി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ABC ജോലികളിൽ ഏർപ്പെടാം. ഇനി ഈ ജോലി എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമില്ലാത്ത ജോലികളാണ്. എന്നിരുന്നാലും ഒരു പക്ഷേ അത് നിങ്ങളുടെ ഒരു ശീലമായി മാറിയേക്കാം. ഇത്തരം ജോലികൾ നിങ്ങൾക്ക് പാടെ ഉപേക്ഷിക്കാവുന്നതാണ്. എ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വേറെ ശല്യങ്ങൾ ഒന്നുമില്ലാതെ ചെയ്താൽ നിങ്ങളുടെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.